ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ചൂടുള്ള സൂപ്പ് ഉണ്ടാക്കി കാണിച്ചാലോ എന്ന്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ടൊമാറ്റോ സൂപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നല്ല വലുപ്പത്തിലുള്ള 5 ടൊമാറ്റോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോ ടൊമാറ്റോ. അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കത് ചെറിയ പീസുകളാക്കി എടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത ടൊമാറ്റോ ഞാൻ മുഴുവനായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം സ്പൈസി ആയിരിക്കണ്ടേ, കുറച്ച് എരിവും പുളിയും സ്പൈസിയും ഒക്കെ ആയിരിക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ ഒരു 3 ഗ്രാമ്പൂ, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ജീരകം, ഇവ 3 കല്ലിൽ ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്കൊരു വഴനയില, ഒരു ബേലീഫ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മല്ലിയിലയുടെ തണ്ടുകൂടി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിൻ്റെ തണ്ടുകൂടി ചേർത്ത് കൊടുക്കുന്നു. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം, തക്കാളിയെല്ലാം കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഏകദേശം നമ്മുടെ ടൊമാറ്റോ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം തണുക്കാൻ വെക്കാം. നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വഴനയില നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം. തണുത്തതിന് ശേഷം ഇത് നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം. നമ്മളിതിൻ്റെ തക്കാളിയുടെ സൂപ്പ് മാത്രമാണ് എടുക്കുന്നത്, ബാക്കി നമ്മൾ വേറെ അരിച്ച് മാറ്റുന്നുണ്ട്. ഒരു അരിപ്പയിൽ കൂടി നമ്മൾ അതിൻ്റെ തൊലിയും മറ്റും അരിച്ച് മാറ്റുന്നുണ്ട്. എല്ലാം ഒന്ന് നീറ്റാക്കി അതിൻ്റെ പൾപ്പ് മാത്രം നമുക്ക് അരിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നമുക്കിത് കുറച്ച് ലൂസാക്കിയെടുക്കാം. ഇതിൻ്റെ തിക്കിനെസ് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സൂപ്പിൻ്റെ കൊഴുപ്പ് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയെടുക്കുന്നുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 3-4 വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി, അധികം മൂക്കേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ അരിച്ചെടുത്ത വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി വീണ്ടും ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഏകദേശം 10 മിനിറ്റോളം മാത്രമേ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടൂ, സമയം വേണ്ടൂ. നന്നായി വെട്ടിത്തിളക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു എരിവിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. സൂപ്പിനൊക്കെ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നത് നല്ല രുചിപ്രദമായിരിക്കും. ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം കൂടി ഒന്ന് കലക്കി ഒന്നുകൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി സൂപ്പ് വെട്ടിത്തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയായിട്ടാണ് ഈ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് മല്ലിയില
ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടി നമ്മുടെ ടൊമാറ്റോ സൂസ് ഏകദേശം തയ്യാറായി വരുന്നുണ്ടത്. നമുക്കൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ചൂടോടുകൂടി സൂപ്പൊക്കെ കഴിക്കുന്നത് വളരെ ആരോഗ്യത്തിനും മറ്റും വളരെ നല്ലതായിരിക്കും. നമ്മുടെ സൂപ്പ്, ടൊമാറ്റോ സൂപ്പ്, ചൂടുള്ള സ്പൈസി ടൊമാറ്റോ സൂപ്പ് ഇവിടെ സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. കുറച്ച് മല്ലിയില വെച്ച് ഇവിടെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.